ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി, സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ കൂട്ടായ്മയിൽ ഭയങ്കര ദൈവസാന്നിധ്യവും ഭയങ്കര ദൈവകൃപയും ഒഴുകുകയാണ്. സോ ആ ദൈവകൃപയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് നാം കൃപയിൽ ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൃപയിലൊരു വ്യക്തിയായിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൃപയിൽ ആരെങ്കിലും ആയാൽ എന്തെങ്കിലും പുരോഗതി അവൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ട്, പുരോഗതിയുണ്ട്, തർക്കമില്ല. എന്നാൽ എത്തരത്തിലുള്ള, ഏതൊക്കെ നിലയിലുള്ള പുരോഗതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരും? ഞാൻ ഈ പറയുന്ന പോയിൻ്റുകൾ പൂർണ്ണമല്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു 2-3-4 വചനങ്ങൾ എടുത്ത് പറയുന്നത് പൂർണ്ണമല്ല. അത് ഈ സന്ദേശത്തിൽ ഒരു തുടക്കം മാത്രമേ ആവുന്നുള്ളൂ. പൂർണ്ണത എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളാണ് പൂർണ്ണത. അതാണ് ദൈവത്തിൻ്റെ പൂർണ്ണത. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിലായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ പൂർണ്ണത ദൈവത്തിൻ്റെ വചനത്തിനകത്താണ്. ദൈവത്തിൻ്റെ വചനമാണ്, മുഴുവചനമാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ എൻകറേജ്മെൻ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. റുക്കോബോ ഹോസിക്ക പറാസെലാബ. ഞാൻ ആ വേർഡ് പറഞ്ഞപ്പോൾ തന്നെ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ആരൊക്കെയോ ഇന്നത്തെ ഈ സന്ദേശം ഇംപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ജീവിതത്തിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് നടക്കുന്നൊരു ദിവസമാണ്. എക്സ്പെരിമെൻ്റ് നടക്കുന്ന ദിവസമല്ല ഫാദർ ഗാഡ്, എക്സ്പെരിമെൻ്റ് നടക്കുന്ന ദിവസമല്ല. നിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പോവുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ സാന്നിധ്യത്തിനകത്ത്, ഈ സാന്നിധ്യത്തിനകത്ത് പറയുന്ന വാക്കുകൾ പ്രവചനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സാന്നിധ്യത്തിനകത്ത് പറയുന്ന വാക്കുകൾ പ്രവചനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ്. സാന്നിധ്യത്തിനകത്ത് ഒരു വ്യക്തി ഒരു വേർഡ് പറഞ്ഞാൽ ചാടി പിടിക്കണം. ആ സാന്നിധ്യത്തിനകത്ത് പറയുന്ന ഈ വാക്കൊരു പ്രവചനമാണ്. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം എഫേഷ്യൻസ് chapter 2 verse 8. വേണ്ട, ഞാൻ അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുക, അപ്പോഴേ ഒരു സുഖമുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കൾക്ക് ആർക്കെങ്കിലും ദൈവവചനം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്നത് നമ്മുടെ ചാറ്റ് ബോക്സിലോട്ടൊന്നിട്ടാൽ അത് ഒരുപാട് ദൈവമക്കൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഒരുപാട് ദൈവമക്കൾക്കൊരു അനുഗ്രഹമായിരിക്കും. എഫേസ്യർ chapter 2 ഞാൻ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. അതിക്രമങ്ങളാലും നിങ്ങളെല്ലാവരും വചനം എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ബൈബിൾ തുറന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഞാൻ അവിടെ ഒന്ന് നിന്നാലേ പറ്റൂ, എന്നിട്ട് താഴോട്ട് വായിച്ചിട്ടേ കാര്യമുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു വ്യക്തി ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപേ അവനൊരു നടപ്പുണ്ട്. ഒരു വ്യക്തി യേശുവിനെ അറിയുന്നതിന് മുൻപേ അവനൊരു നടപ്പുണ്ട്. ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നതിന് മുൻപേ അവനൊരു നടപ്പുണ്ട്. ഒരു വ്യക്തി ദൈവകൃപ ഏറ്റെടുക്കുന്നതിന് മുൻപേ അവനൊരു നടപ്പുണ്ട്. അവനൊരു അനുസരണമുണ്ട്. ശ്രദ്ധിക്കണം, അനുസരണമുണ്ട്. പക്ഷേ അവൻ്റെ നടപ്പും അവൻ്റെ ആ അനുസരണവും അവനെ നിത്യനാശത്തിലേക്ക് നയിക്കുമ്പോൾ അവൻ്റെ ആ നടപ്പ് അവൻ്റെ നാശത്തിലേക്കാണ്. അവൻ്റെ ആ അനുസരണം അവൻ്റെ സുബോധമില്ലായ്മയുടെ മധ്യത്തിലാണ്. അവൻ്റെ ആ തീരുമാനം അവൻ്റെ തകർച്ചയ്ക്കാണ്. എന്നാൽ ഒരു വ്യക്തി ദൈവാത്മാവിൻ്റെ കൃപയിലേക്ക് കയറുമ്പോൾ, ദൈവാത്മാവിൻ്റെ ശക്തിയിലേക്ക് കയറുമ്പോൾ, ദൈവാത്മാവിൻ്റെ നിയോഗത്തിലേക്ക് കയറുമ്പോൾ വാക്ക് മാറുകയാണ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതികളെയും ആകാശത്തിലെ അധികാരത്തിനും, കേൾക്കുന്നു നിങ്ങൾ,
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വീകരിക്കുന്നു, സ്വാധീനിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു അന്നും ഇന്നും കർത്താവിൻ്റെ വരവ് വരെ. ഒന്ന്, കാലഗതികൾ. രണ്ട്, ആകാശത്തിലെ അധികാരികൾ. മൂന്ന്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. പ്രിയപ്പെട്ട സഹോദരി സഹോദര, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര കൊതിയാണ്. നിങ്ങൾക്കൊന്ന് ദൈവശക്തിയിൽ നിറയാനും, എന്തെന്ന് പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിനേക്കാൾ വലിയ ഉയർച്ചയിൽ നിങ്ങൾ എത്തണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര കൊതിയാണ്. നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കാനാണെങ്കിലും ഉപവസിക്കാനാണെങ്കിലും ദൈവവചനം വായിക്കാനാണെങ്കിലും. പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളെക്കാൾ ഉയർന്ന തലത്തിലൊരു മണ്ഡലമുണ്ട്. നിങ്ങളെക്കാൾ, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു തലമുണ്ട്. ആ തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ, ആ ഒരു സ്ഫിയറിൽ വ്യാപരിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. ആകാശത്തിലെ അധികാരങ്ങൾ എന്നതിനെ പറയും. ഒരു വ്യക്തിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലും അവൻ ആഗ്രഹിക്കുന്ന നിലയിലും അവൻ്റെ ആത്മാവിൻ്റെ ചിന്തയിലും ആത്മാവിൻ്റെ ഉദ്ദേശത്തിലും ആത്മാവിൻ്റെ കൺഫർമേഷനും അനുസരിച്ച് ഉയരണമെന്നുണ്ടെങ്കിൽ ഈ അധികാരത്തെ ജയിക്കുന്ന ഒരു ദൈവകൃപ അവൻ്റെ മേൽ വ്യാപരിക്കണം. എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിലെത്തുന്നുണ്ടോ? ഇല്ല. എല്ലാ പ്രാർത്ഥനകളെക്കുറിച്ചും എല്ലാ പ്രാർത്ഥനയും സ്വർഗത്തിൽ എത്തി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല. എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിലെത്തുന്നില്ല. എന്നാൽ എല്ലാ പ്രാർത്ഥനകളും സ്വർഗത്തിലെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തിലെ അധികാരങ്ങൾ നിന്റെ പ്രാർത്ഥനകളെ തടയുന്ന ഒന്നാണ്. ആകാശത്തിലെ അധികാരങ്ങൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെയും തടയുന്ന ഒന്നാണ്. ഇതിനെ അനുസരിക്കാൻ ഒരു കൂട്ടത്തിന്റെ ബുദ്ധിയെ ബ്ലൈൻഡ് ആക്കിയിട്ട് സാത്താൻ സ്വാധീനിച്ചിട്ടുണ്ട്. പറഞ്ഞേ, ദൈവകൃപയിൽ നിൽക്കുന്ന ഞാൻ ആ ആത്മാവിന് വിധേയപ്പെടുന്നവനല്ല. വായിക്കൊണ്ട് പറയും, ദൈവാത്മാവിൻ്റെ ദൈവകൃപയിൽ നിൽക്കുന്ന ഞാൻ. ആദ്യം ആ ഓർമ്മ വേണം, ഞാൻ ദൈവകൃപയിലാണ് നിൽക്കുന്നത്. ദൈവകൃപയിൽ നിൽക്കുന്ന ഞാൻ ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയനല്ല. പറയസ്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതികളെയും, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കാലങ്ങൾ സ്വാധീനിക്കുകയില്ല. കാലങ്ങളെ അവന് തിരിക്കാൻ കഴിയും, കാലഗതികളെ അവന് തിരിക്കാൻ കഴിയും. ഏലിയാ പ്രവാചകൻ അതാ പറഞ്ഞത്, ഞാൻ തിരിക്കും കാലത്തെയും കാലഗതികളെയും, ഞാൻ തിരിക്കും കാലാവസ്ഥയെ, ഞാൻ പറയും ആകാശത്തോട്, ഞാൻ പറയും മേഘങ്ങളോട്. ഏലിയാ പ്രവാചകന്റെ പൊക്കത്തിനൊത്ത അധികാരമായിരുന്നില്ല ഏലിയാ പ്രവാചകൻ വഹിച്ചിരുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഏലിയാ പ്രവാചകന്റെ ഹൈറ്റിനൊത്ത അധികാരമല്ല ഏലിയാ പ്രവാചകൻ ഉപയോഗിച്ചിരുന്നത്. ഏലിയാ പ്രവാചകന്റെ, ഏലിയാവിന്റെ ഉയരത്തിനൊത്തവണ്ണമുള്ള ദൈവാഭിഷേകമോ ദൈവകൃപയോ അല്ല താൻ വഹിച്ചിരുന്നത്. ഏലിയാവിന്റെ ശരീരത്തിന്റെ തൂക്കമല്ലായിരുന്നു ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ തൂക്കം. ഹല്ലേലൂയാ. നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിശ്ചയമായും നിങ്ങൾ ഒരു, നിങ്ങൾ വിസമ്മതിക്കാതെ ഒരു ദുർസംശയവും ഇല്ലാതെ നിശ്ചയമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. ആ രോഗി സൗഖ്യമാവുമെന്ന് വിശ്വസിച്ച് തന്നെ പ്രാർത്ഥിക്കും. എന്നാൽ ആകാശം ഇരുണ്ട് കിടക്കുന്നു, നിങ്ങളിപ്പോൾ ഈ മഴയെ ശാസിച്ച് കൽപ്പിച്ച് അതിനെ മാറ്റി പ്രകാശമാക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എത്ര പേര് ചങ്കുറപ്പോടെ പ്രാർത്ഥിക്കും? എത്ര പേര് ചങ്കുറപ്പോടെ പ്രാർത്ഥിക്കും? ഇവിടെ 800 നിറഞ്ഞ് നിരന്ന് നിൽക്കുമ്പോൾ ഏലിയാവ് പറയുക, ഞാൻ പറയും ആകാശത്തിൽ നിന്ന് മഴയല്ല ഇറങ്ങാൻ പോകുന്നത്, ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങും. ഹാ ഷറബ. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തിനകത്ത് വളർച്ചയുണ്ട്, പുരോഗതിയുണ്ട്. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരത്തിനകത്ത് പുരോഗതിയുണ്ട്. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തയിൽ പുരോഗതിയുണ്ട്. അവിടെ നിന്ന് ഒരെണ്ണത്തിൻ്റെ വിശ്വാസവും അവിടെ നിന്ന് ഒരെണ്ണത്തിൻ്റെ ചിന്താഗതി ആയിരുന്നില്ല ഏലിയാവിൻ്റെ ചിന്താഗതി.
ദൈവകൃപയിൽ അത്ര ഉറപ്പുള്ളൊരു മനുഷ്യൻ. സോ ഇവിടെ വചനം പറയുന്നത് നോക്കിയേ, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും നമ്മുടെ മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ, മോനെ ഒന്ന് ശ്രദ്ധിച്ചേ നീ, മറ്റുള്ളവരെ പോലെ, ഒന്നുകൂടെ പറയാം, മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു കൃപയിൽ കയറിയ നിങ്ങളോടാ എനിക്കിനി സംസാരിക്കാനുള്ളത്. ഞാൻ മറ്റുള്ളവരെ പോലെ ആകേണ്ടവനല്ല, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ ആകേണ്ടവനല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കൃപയുണ്ട്. അയാളെ പോലെ എനിക്കാവണമെന്ന് വെച്ചാൽ പറ്റത്തില്ല, അയാളെ പോലെ എനിക്കാകണമെന്ന് വെച്ചാൽ പറ്റത്തില്ല. പക്ഷെ അയാളേക്കാൾ എനിക്ക് വലുതാകണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റും, അതിന് തെറ്റില്ല. മറ്റുള്ളവരെ പോലെ നമ്മളെ ആകാനല്ല കേട്ടോ വിളിച്ചേക്കുന്നേ സഹോദര. മറ്റേ ആൾ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്നേ, മറ്റേ ആൾ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. കൃപയുടെ വ്യത്യാസം എന്താണെന്ന് കൃപയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവനേക്കാൾ വിശേഷതയുള്ളവനാക്കി നമ്മളെ ദൈവം മാറ്റും. മറ്റൊരു കുടുംബത്തെ കാളും വിശേഷതയുള്ളതാക്കി നമ്മുടെ കുടുംബത്തെ ദൈവം മാറ്റും. മറ്റൊരു വ്യക്തിയുടെ ആത്മാവിനേക്കാൾ വിശേഷതയുള്ള ഒരു ആത്മാവാക്കി ദൈവം നമ്മളെ മാറ്റും. കൃപയുടെ കൃപ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ പുരോഗതിയുടെ ന്യൂ വേർഷൻസ് വന്നോണ്ടേയിരിക്കും, പുരോഗതിയുടെ ന്യൂ വേർഷൻസ് വന്നോണ്ടേയിരിക്കും. എന്നെ കാണുന്ന ചിലരോട് ഞാൻ ദൈവാത്മ നിയോഗത്തോടെ പ്രവചിക്കുന്നു, സഹോദരി സഹോദര, ഇതുവരെ നിന്റെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു സന്ദേശങ്ങളും നിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ, ഒരു സന്ദേശങ്ങളിലും നീ കേട്ട ദൂതുകളോ വാഗ്ദത്തങ്ങളോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ, ഒരു പ്രാർത്ഥനകളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയിൽ കയറിപ്പിടിക്കാൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്, ദൈവകൃപയിൽ ആശ്രയിക്കാൻ ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്, നിന്റെ ബലഹീന അനുഭവത്തിൽ നിന്നും സ്വർഗീയ ബലത്തിലേക്കുള്ള ആദ്യത്തെ കുതിച്ചു ചാട്ടം ദൈവ കൃപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സാധാരണ സ്റ്റേജിൽ നിന്നൊരു ഹൈജമ്പ് ആണ് ശരിക്കും ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, വ്യാപരിക്കുന്ന ആത്മാവ്, എന്റെ പൊന്നുമക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് മാത്രമല്ല വ്യാപരിക്കുന്നത്, ഏ മനസ്സിലായോ, പരിശുദ്ധാത്മാവ് മാത്രമല്ല വ്യാപരിക്കുന്നത്, അശുദ്ധൻ്റെ ആത്മാവും വ്യാപരിക്കും. ഞാനിപ്പോൾ ഇത് ആരോടൊക്കെ പ്രവചിച്ചു തുടങ്ങുകയാണ്, ഞാൻ പ്രവചിച്ചു തുടങ്ങുകയാണ്. ഓ റബ്ബാ കായാസിയ സഹോദര, ഏതെങ്കിലും ഒരു ദൈവകൃപ ഇല്ലാത്തവനുമായി, ദൈവകൃപ ഇല്ലാത്ത ഒരിടത്ത് നീ പോയിട്ട് വരുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതാരോടോ ഉള്ള ഒരു പ്രൊഫസിയാണ്, ഞാനൊരു പ്രൊഫറ്റിക്കൽ റിലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്ക്, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയുമായി സംസാരിച്ചാൽ ഉടനെ നിന്റെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ആത്മാവ് നിന്നെ സ്വാധീനിക്കാറുണ്ടോ? ദൈവത്തെ അറിയുന്നവരും അറിയാത്തവരുമുള്ള ഒരു കൂട്ടത്തിനിടയ്ക്ക് പോയേച്ചും വരുമ്പോൾ നിന്റെ മനോവികാര മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സ്പിരിറ്റ് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? ദൈവകൃപയിലല്ലാത്ത ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ആ വ്യക്തിയുമായി സംസാരിച്ചു കഴിയുമ്പോൾ നിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? നിന്നെ തലവേദന എടുപ്പിക്കുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു, വല്ലാത്തൊരവസ്ഥ വരുന്നു. നിന്റെ വീട്ടിൽ നിന്നും മറ്റൊരു പ്രദേശങ്ങളിലേക്കൊക്കെ നിങ്ങൾ സഞ്ചരിച്ചു വരുമ്പോൾ ആ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ നിന്റെ കൂടെ നിന്റെ വണ്ടിയിൽ കയറി നിന്റെ വീട്ടിൽ വരുന്ന ഒരനുഭവം നിനക്കുണ്ടാകാറുണ്ടോ? നിങ്ങളുടെ ശരീരം ഒട്ടും വയ്യാത്ത, മനസ്സിനെന്തോ പോലെ എന്തോ ഒരു ഭാരം, വല്ലാത്ത സങ്കടം, വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത കോപം, വല്ലാത്ത ദേഷ്യം, മൂടില്ലായ്മ, പ്രാർത്ഥിക്കാൻ തോന്നായ്മ, അങ്ങനത്തെ അനുഭവം ഉണ്ടോ? വ്യാപരിക്കുന്ന ആത്മാവ്, എന്റെ ശരീരം
ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാനുള്ളതായിട്ട് മാറ്റിക്കഴിഞ്ഞിട്ടും ഈ തരത്തിൽ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് നിനക്ക് അതിന്മേൽ ഒരു ജയമെടുക്കാൻ സ്വർഗം ഒരു ബലം പകരുകയാണ്. ചില പ്രദേശങ്ങളിൽ നിന്ന് നിന്റെ മേൽ കയറുന്ന ഇരുട്ടിന്റെ ശക്തികൾ, ചില പ്രദേശങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വാധീനിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, ചില ദേശത്തു നിന്ന് നിന്നെ സ്വീകരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇനി നിന്നെയോ നിന്റെ തലമുറകളെയോ കുടുംബത്തെയോ തൊടാൻ കഴിയാതെ വണ്ണം ഒരു ദൈവിക ആവരണത്തിനകത്ത് കൊണ്ടു നടക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ആമേൻ. ആ ദൈവിക ആവരണത്തിനകത്തേക്ക് കയറാൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്, ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് എനിക്ക് ഫ്രീഡം അതിനകത്തെന്ന് പറഞ്ഞേ. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാത്മാവ്? ദുഷ്ടാത്മാവ്, ദുരാത്മാവ്, പൈശാചികാത്മാവ്, അവന് എനിക്ക് ഒരു കാര്യവുമില്ല. പറഞ്ഞേ, അവനും എനിക്ക് ഒരു കാര്യവുമില്ല. എനിക്ക് കാര്യമുള്ളത് ദൈവത്തോടാ. ഹല്ലേലൂയ. എനിക്ക് കാര്യമുള്ളത് ദൈവത്തോടാ. അപ്പൊ ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജയമാണ്. ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൽ നിന്ന് ജയം, ആകാശത്തിന്റെ അധികാരത്തിൽ നിന്ന് ജയം, അനുസരണക്കേടിന്റെ ആത്മാവിൽ നിന്ന് ജയം. ആമേൻ. ഫറബഖയ സറ്റാബാബാബ. ആ ദൈവകൃപയിലോട്ട് കയറിക്കോണം കേട്ടോ. ആ ദൈവകൃപയിലോട്ട് കയറിക്കോണം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന്, എനിക്ക് ഒത്തിരി ഇതിനകത്ത് സംസാരിക്കണമെന്നുണ്ട്. ദൈവകൃപയിൽ ഒരു വ്യക്തി കയറിക്കഴിഞ്ഞാൽ അവൻ ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊടുക്കുന്നവനാകത്തില്ല. ഞാൻ അത്രയും പറഞ്ഞങ്ങ് നിർത്തുക. മനോവികാരങ്ങൾക്കിഷ്ടമായുള്ളത് ചെയ്ത് അവൻ മനസ്സിനെ സുഖിപ്പിക്കുന്നവനാകത്തില്ല. അവൻ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് ചെയ്യുന്നവനാകും. മനസ്സിനെ സുഖിപ്പിക്കുന്നവനാകത്തില്ല, ശരീരത്തെ സുഖിപ്പിക്കുന്നവനാകത്തില്ല, പക്ഷെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് ചെയ്യുന്നവനാകും. ആകെ മൊത്തം മാറിപ്പോകും പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു ആയിരുന്നു ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. പക്ഷേ ദൈവകൃപയിൽ വന്നിട്ടും നിനക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ദൈവകൃപയിൽ വന്നിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ അസൂയ ഇല്ലാത്തൊരു മനസ്സ് നിങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് ദൈവകൃപയുടെ അടുത്ത ഘട്ടത്തിലോട്ട് കയറാനുള്ള സമയമായി. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് നീ കയറാനുള്ള സമയമായി. അമേൻ, അമേൻ. കരുണാസമ്പന്നനായ ദൈവമോ, നാലാമത്തെ വാക്യം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. നിങ്ങൾ ഇത് കേൾക്കണം. ഇന്ന് ജീവിച്ചു, നാളെ മരിച്ചു. വീണ്ടും ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇന്ന് ജീവിച്ചു, നാളെ വീണ്ടും മരിച്ചു. വീണ്ടും ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇന്ന് ജീവിച്ചു, നാളെ മരിച്ചു. അതല്ല ദൈവത്തിൻ്റെ കൃപയുടെ പ്രവൃത്തി. ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ബാറ്ററി തീർന്ന് ഓഫാകുന്ന സാധനമല്ല. ആമേൻ. ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ബാറ്ററി തീർന്ന് ഓഫാകുന്ന സാധനമല്ല. കരുണാസമ്പന്നനായ ദൈവമോ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. സകല മേഖലകളിലും ജീവിപ്പിച്ചു. ആദ്യത്തെ ജീവിതം എനിക്ക് ആരംഭിച്ചിരിക്കുന്നത് എൻ്റെ സ്പിരിറ്റിലാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അന്ധതയെ ആ ജീവനോടുകൂടെ മാറ്റിയ ദൈവം, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയത്തെ ആ ജീവനോടുകൂടെ മാറ്റിയ ദൈവം, എൻ്റെ ആത്മാവിലെ സമ്പത്തിനെ ആ ജീവനോടുകൂടെ റീസ്റ്റോർ ചെയ്തു തന്ന ദൈവം, എൻ്റെ ആത്മീയ അധികാരത്തെ ആ ജീവനോടുകൂടെ എന്നിലേക്ക് മടക്കിത്തന്ന ദൈവത്തിൻ്റെ ജീവനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആകാശത്തിൻ്റെ അധികാരത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ, അനുസരണക്കേടിൻ്റെ മക്കളിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവിനെ കൽപ്പിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. സ്വർലോകങ്ങളിൽ വാഴുന്ന സകല ദുഷ്ടാത്മ സേനയെയും ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. റഫ യേശുവിന്റെ നാമത്തിൽ നീ ദൈവകൃപയിൽ വന്നതിന് ശേഷം സ്വർഗം നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്തൊരു ദൈവിക അധികാരം ഇന്ന് നിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നീ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ വന്നതിന് ശേഷം സ്വർഗം നിങ്ങളുടെ മേൽ നിക്ഷേപിച്ച ദൈവകൃപയിൽ ചോർച്ച വന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ മതിയാകത്തുള്ളൂ. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ ശേഷം നിങ്ങൾ അനുഭവിച്ച ഒരു സ്വർഗീയ സന്തോഷം നിങ്ങളിൽ നിന്ന് കൈമോശം വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയാ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ
അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം, നിങ്ങളിത് ശ്രദ്ധിക്കണം, ഈ വാക്കെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ വിശ്വാസത്തിനകത്ത് ചോർച്ച വരികയോ വിശ്വാസത്തിൻ്റെ ഗ്രേഡിൽ കുറവ് വരികയോ ചെയ്യുമ്പോൾ രക്ഷയിലൂടെ നിനക്ക് ലഭിച്ച സന്തോഷം ആര് ഓഫ് ചെയ്യാതെ ഓഫാവും? ആരും കവർന്നെടുക്കാതെ അതിൻ്റെ അളവ് കുറയും, ആരും കവർന്നെടുക്കാതെ അതിൻ്റെ അധികാരവും കുറയും. രക്ഷയിൽ എനിക്ക് ലഭിച്ചൊരു അധികാരമുണ്ട്, ജീവൻ്റെ അധികാരം. രക്ഷയിൽ എനിക്ക് ലഭിച്ചൊരു ഭയങ്കര മഹത്വമുണ്ട്. ഓ മൈ ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, രക്ഷിക്കപ്പെട്ട എന്നെ കവർ ചെയ്യുന്ന ഒരു ഗ്ലോറിയുണ്ട്. ഞാൻ നിങ്ങളോട് കൂടെ ഈ പറയും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് ജലത്തിൽ നിങ്ങൾ മുങ്ങി പൊങ്ങി സ്നാനമേറ്റ വ്യക്തിയാണോ? നിങ്ങൾ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണോ? എന്നാൽ ഇനി പറയുന്നത് കേൾക്ക്, രക്ഷിക്കപ്പെട്ട നമ്മളെ കവർ ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ആ ഗ്ലോറി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. ഗ്ലോറിയുണ്ട്. നമ്മൾ സംരക്ഷണം തരണമേ എന്ന് ചോദിക്കുമ്പോൾ തരുന്ന ഒന്നല്ല ദൈവിക സംരക്ഷണം. യേശു ഒരിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ഓൾറെഡി പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാൻ 12 ലെഗ്യോനോ ചോദിച്ചാലും എനിക്ക് കർത്താവിന് തരാൻ പറ്റും. അത്രയും കൂട്ടം ദൈവത്തിൻ്റെ ആത്മാവിനെ, അത്രയും കൂട്ടം ദൂതന്മാരെ ഞാൻ ചോദിച്ചാലും ദൈവത്തിന് തരാൻ പറ്റും. ഓൾറെഡി എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇനിയും കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും തരാൻ അവിടുന്ന് ശക്തനാണ്. അപ്പം എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്ത്, ഒരു കാര്യം ഓർക്കണം, ആരും ഇല്ലയെന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കണം, ഈ ആരും ഇല്ലയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറിക്കകത്ത് നിന്നുകൊണ്ടാണ്. നമ്മൾ വഹിക്കുന്ന ഗ്ലോറിയെ നമുക്കേ അറിയാതെയുള്ളൂ, പക്ഷെ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദുരാത്മാക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇയ്യോബിൻ്റെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, കർത്താവ് അവിടെ ചെന്ന് ഒരു മതിൽ കെട്ടിയ കാര്യത്തെക്കുറിച്ചല്ല സാത്താൻ പറഞ്ഞത് ഇയ്യോബിൻ്റെ കുടുംബത്തിന്. മതിൽ കെട്ടിയ കാര്യത്തെക്കുറിച്ചല്ല സാത്താൻ പറഞ്ഞത്, വേലി എന്നവിടെ പറയുന്നു എന്ന് മാത്രം. പക്ഷെ എന്ത് വേലിയാണ് കെട്ടിയേക്കുന്നത്? വേലിക്കൊത്ത മഹത്വം അവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഞങ്ങൾക്ക് അവൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ലല്ലോ. മൈ ഗോഡ്, രക്ഷിക്കപ്പെട്ടവൻ എടാ, വീട് യേശുവിനെ രക്ഷകനായി ഏറ്റെടുത്തോ? വീട് യേശുവിനെ രക്ഷകനായി ഏറ്റെടുത്തോ? എനിക്കറിഞ്ഞുകൂടാ. വീട് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് വായികൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റു പറഞ്ഞ് വീട് പോയി വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയോ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, ദൈവകൃപയിൽ നിൽക്കുന്നവൻ്റെ ഭവനത്തിൻ്റെ അടുത്തേക്ക് ആ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ സാത്താന് പറ്റുന്നില്ല. മൈ ഗോഡ്, മനസ്സിലായോ നിങ്ങൾക്ക്? ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറയുന്ന സാക്ഷി ഇതാ, വേലി കെട്ടി. ഞങ്ങളെങ്ങനെ തൊടാനാ അവനെ? ഞങ്ങളെങ്ങനെ കിടക്കാൻ അവൻ്റെ കോമ്പൗണ്ടിൽ? എന്നും കോമ്പൗണ്ട് അവൻ്റെ വീടിൻ്റെ മുന്നിൽ പോവും, ആ വീടൊന്ന് എത്തി നോക്കി വെച്ച് വീണ്ടും വരും. ഇന്നലത്തെ അവസ്ഥ തന്നെ ഇന്ന്, അണയാത്തൊരു തീ അവിടെ കത്തിക്കൊണ്ടേയിരിക്കും. ഞങ്ങളെങ്ങനെ കയറാനാ? ഹല്ലേലൂയ. സാത്താൻ പറയുന്ന വേലി എന്താടാ? സാത്താന് വേലി ചാടാൻ അറിയാഞ്ഞിട്ടാ? ഹല്ലേലൂയ. സാത്താൻ വേലി അല്ല മതിലും ചാടും, പക്ഷേ ഗ്ലോറി കൊണ്ട് കെട്ടിയ, മഹത്വം കൊണ്ട് കെട്ടിയ വേലിയാണെങ്കിൽ തേജസ്സിനകത്ത് പൊതിഞ്ഞ മതിൽ ചാടാൻ യേശുവിൻ്റെ നാമത്തിൽ വചനം കൊണ്ട് കെട്ടിയ വീടിൻ്റെ മതിൽ പൊളിക്കാൻ, വചനം കൊണ്ട് നീ ഇട്ട അടിസ്ഥാനത്തെ പൊളിക്കാൻ, വചനം വായിച്ച് നീ തുടങ്ങിയ ഒരു പണിയെ തടയാൻ, വചനം കൊണ്ട് നീ ആരംഭിച്ച ഒരു ജീവിതത്തെ തകർക്കാൻ, വചനാടിസ്ഥാനത്തിനുള്ള നിന്റെ ജീവിതത്തെ തകർക്കാൻ, പ്രാർത്ഥിച്ചാരംഭിച്ച ചില കാര്യങ്ങളെ തകർക്കാൻ തടയാൻ, പ്രാർത്ഥിച്ചു തുടങ്ങിയ കൂട്ടായ്മയ്ക്കകത്തേക്ക് ഒരു ഭൂതത്തിനെ കയറാൻ കഴിയുന്നൊരു ചരിത്രത്തെക്കുറിച്ച് എൻ്റെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പ്രാർത്ഥിച്ച് നീ ആരംഭിച്ചൊരു ബിസിനസ് പൊളിഞ്ഞു പോകാൻ
ദൈവം അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ വചനം വിട്ടുള്ളൊരു കളി ജീവിതത്തിലില്ല എന്ന്. അനീതിയുടെ ധനം അതിനകത്ത് കയറരുത്. അനീതിയുടെ ഒരു പൈസ നമ്മുടെ ജീവിതത്തിനകത്ത് വരരുത്. അനീതിയുടെ ഒരു ലാഭവും നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാകരുത്. അനീതിയുടെ ഒരു ബന്ധം നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. അനീതിയുള്ള ഒരു കോണ്ടാക്റ്റ് നിൻ്റെ ഫോണിൽ ഉണ്ടാകരുത്. ഒരു വീഡിയോ നിൻ്റെ ഗ്യാലറിക്കകത്ത് ഉണ്ടാകരുത്. അനീതിയിൽ സമ്പാദിക്കുന്ന ധനം ഇന്ന് ഉതകിയാലും അവൻ്റെ മധ്യായുസ്സിങ്കൽ അത് വിട്ടുപോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ മക്കളെ, ദൈവം തരുന്ന എന്താണെങ്കിലും അതിനകത്തൊരു നിറവുണ്ടാവും. ആമേൻ. ദൈവം തരുന്ന എന്താണെങ്കിലും അതിനകത്തൊരു നിറവുണ്ടാവും. കൃപയിൽ കയറിയ ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. മഹത്വത്തിനകത്ത് നിൽക്കുന്നൊരു ജീവിതമാണ് ദൈവകൃപയിൽ നിൽക്കുന്ന ജീവിതം. ഓഹ്, ദൈവത്തിൻ്റെ മഹത്വത്തിനകത്ത് നിൽക്കുന്നൊരു ജീവിതമാണ് ദൈവകൃപയിൽ നിൽക്കുന്ന ജീവിതം. ഒരുപാട് കൂട്ടുകാരൊന്നും കാണൂല കേട്ടോ. ചിലപ്പോൾ നമ്മളീ പറയുന്ന പോലെ മറ്റുള്ളവരെ പോലെ അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ. നമ്മളെ ഇഷ്ടം എങ്ങനെയാണ്? നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ സ്പിരിച്വൽ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് കൂടിയെന്നിരിക്കും. എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ വായിച്ചായിരുന്നു, മറ്റുള്ളവരെ പോലെ നമ്മൾ വായാൽ. എനിക്കെന്തായാലും മറ്റുള്ളവരെ പോലെ ആകട്ടെ, എനിക്ക് യേശുവിനെ പോലെ ആയാൽ മതി. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? മറ്റുള്ളവരെ പോലെ ആവണ്ട. നമുക്ക് നിങ്ങളിങ്ങനെ ഓർക്ക, ഒത്തിരി കൂട്ടുകാരുള്ള ഒരു കൂട്ടിൽ നിങ്ങൾക്ക് നിൽക്കുന്നതാണോ ഇഷ്ടം? ദൈവം കൂട്ടാളിയായിട്ട് കൂടെ നിൽക്കുന്ന ജീവിതമാണോ നിങ്ങൾക്കിഷ്ടം? ഞാൻ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ്. നിങ്ങൾക്കെങ്ങനെയാണ് ദൈവം കൂട്ടാളിയായിട്ടുള്ള ജീവിതം? അവരെപ്പോഴും മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിരിക്കും. എന്താ തെളിവ്? എന്താ അതിന് തെളിവ്? യേശുവിൻ്റെ സഹോദരന്മാരെ പോലെ ആയിരുന്നില്ല യേശു ക്രിസ്തു. യേശുവിൻ്റെ സഹോദരന്മാരെ പോലെ ആയിരുന്നില്ല യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ യേശുവിന് സഹോദരന്മാരിൽ നിന്ന് ഏൽക്കേണ്ടതായിട്ട് വന്നു. യേശുവിന് സഹോദരന്മാരിൽ നിന്ന് ഏൽക്കേണ്ടി. ഈ നിന്ന് ഏൽക്കുന്നതും കൃപ നഷ്ടപ്പെടുന്നതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? സഹോദരന്മാർ നിന്ദിച്ചപ്പോഴും യേശു ദൈവകൃപയിലായിരുന്നു. സഹോദരന്മാർ നിന്ദിച്ചപ്പോഴും കർത്താവ് പറഞ്ഞു, നീ ഈ എന്തീ പാത്ത് മാളത്തിനകത്തിരുന്ന് നീ ഈ പണി ചെയ്യുന്ന എന്തിനാ? നീ ഇപ്പോ ദൈ ഉത്സവം നടക്കുന്ന സമയമാണ്, നീ അങ്ങോട്ട് ചെന്ന് അത്ഭുതം കാണിക്കുക. നിന്റെ ശിഷ്യന്മാർ കാണുന്ന രീതിയിൽ നീ അത്ഭുതം കാണിക്കുക. തള്ളി സ്വന്തം സഹോദരന്മാർ പരിഹസിച്ചു, സ്വന്തം സഹോദരന്മാർ നിന്ദിച്ചു, സ്വന്തം സഹോദരന്മാർ തന്നെ അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. മറ്റുള്ളവർ നിന്നെ വിശ്വസിക്കാത്തതും മറ്റുള്ളവർ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ദൈവവചനത്തെ വിശ്വസിക്കാത്തതും നിങ്ങൾക്ക് ദൈവകൃപ കുറഞ്ഞതുകൊണ്ടല്ല, അവർക്ക് ആ കൃപ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട്. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നതും മറ്റുള്ളവർ നിങ്ങളെ വിലയില്ലാത്തവരായി എണ്ണുന്നതും നിങ്ങൾക്ക് ദൈവകൃപ കുറഞ്ഞിട്ടല്ല, അവർക്കത് തുറന്നു കിട്ടിയിട്ടില്ല. പക്ഷേ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ യേശുവിന് വന്നതുപോലത്തെ നിന്ന ചമ്മട്ടി അടി പരിഹാസം മുഖത്ത് കാർക്കിച്ചു തുപ്പ് ചെരുപ്പ് കൊണ്ടടി വസ്ത്രം വലിച്ചു കീറുന്ന അനുഭവങ്ങൾ മാനം കെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. എട്ടാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കൃപയിലൊരു വ്യക്തി കയറിയാൽ അവൻ രക്ഷിക്കപ്പെടും, രക്ഷയുടെ സന്തോഷം അനുഭവിക്കും, അതിലുപരി അവൻ ആ മഹത്വത്തിനകത്ത് ജീവിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ വാക്യം ഞാൻ ഇപ്പോൾ വായിച്ചു നിർത്തിയതാണ്, റോമർക്ക് എഴുതിയ ലേഖനം എന്നിട്ട്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ
പ്രശംസിക്കുന്നു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ശ്രദ്ധിക്കുക, കൃപയിൽ കയറിയ, ഞാൻ വേഗത്തിൽ നിർത്താൻ പോവുക, കൃപയിൽ കയറിയ ഒരു വ്യക്തിക്ക് ബന്ധനമില്ല. ഒന്ന്, രണ്ട്, അവൻ്റെ മുമ്പിൽ അടഞ്ഞ വഴികളുണ്ടാകും, പക്ഷെ അവൻ്റെ യാത്രയിൽ അടഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. പാസ, ഇപ്പോഴും എൻ്റെ വഴികളൊന്നും തുറന്നിട്ടില്ല, ഡോറുകളെല്ലാം അടഞ്ഞ അവസ്ഥയാണ്. നോ, കൃപയിലേക്ക് കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ പൊന്നു കുഞ്ഞ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പം എന്നെയൊക്കെ എനിക്കൊക്കെ പറയാൻ കുറച്ചുകൂടെ ഇതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഞാനൊക്കെ നിന്ന വിശ്വാസത്തെ വെച്ച് നോക്കുവാണെങ്കിൽ, ഞാൻ നിന്ന വിശ്വാസം, ഞാൻ അനുഷ്ഠിച്ചു വന്ന ആചാരങ്ങൾ, എൻ്റെ ജീവിത രീതി, എൻ്റെ പ്രാർത്ഥനാ രീതി, ഇതല്ല പഴയത് രീതി. ഞാൻ വിശ്വസിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ കൃപയിലേക്ക് എന്നെ ആർക്കും വിളിച്ച് കയറ്റാൻ പറ്റൂല. ശ്രമിച്ചതാ പറ്റൂല, കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. വിശ്വാസമൊക്കെ ഉണ്ട്, യേശു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, ഞാൻ യേശുവിനെ തള്ളിയിട്ടൊന്നുമില്ല, വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ഡോക്ട്രിൻസ് ഉണ്ട്, ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്ന ചില ഡോക്ട്രിൻസ് ഉണ്ടായിരുന്നു. അത് വിട്ടിട്ട് ഈ കൃപ എന്ന് പറഞ്ഞാലോ, സുവിശേഷം എന്ന് പറഞ്ഞാലോ, വചനമെന്ന് പറഞ്ഞാലോ, സ്നാനം എന്ന് പറഞ്ഞാലോ ഞാൻ ആട്ടിപ്പായിക്കും. അപ്പം എനിക്കൊരു പ്രവേശനം ലഭിച്ചത് തന്നെ മഹാഭാഗ്യമാണ്. എനിക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രവേശിച്ചില്ല. ഏയ്, നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളുണ്ട്, പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ അതിനൊരു ഐ ഓപ്പണിംഗ് കിട്ടിയാലേ നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. കൃപ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, യേശു അതാ ശിഷ്യന്മാരോട് പറഞ്ഞ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു നാളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനോടുകൂടെ ജീവിക്കുന്ന, യേശുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ അടഞ്ഞ വാതിലുകളില്ല. ഉണ്ടെന്ന് പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മീയ ശക്തിയെ പരിശോധിച്ച് മതിയാകത്തുള്ളൂ. എടാ, നീ മുട്ടുമടക്കിയാൽ തുറക്കാത്ത വാതിലില്ല. നിങ്ങൾ മുട്ടുമടക്കിയാൽ തുറക്കാത്ത വാതിലില്ല. നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ നീങ്ങാത്ത മലയുമില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏ, ദൈവകൃപ വഹിക്കുന്ന ദൈവത്തിന്റെ കുടുംബമേ, നിങ്ങൾ കുടുംബമായി മുട്ടുമടക്കിയാൽ തുറക്കാത്ത വാതിലുകളില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ആരോടോ പറയുന്നു. നിങ്ങൾ വിരൽ ചൂണ്ടിയാൽ നീങ്ങാത്ത മലയുമില്ല എന്ന് ഞാൻ ദൈവാത്മാവിൽ ആരോടോ പറയുന്നു. ഇതൊരു സീഡാണ് കേട്ടോ, ഇതൊരു പ്രൊഫറ്റിക്കൽ സീഡാണ്. ഇതാരുടെയോ മേൽ ദൈവം എറിയുകയാണ്, ആരുടെയോ നിലത്തിൽ ഈ വചനം വീഴുകയാണ്. നീ മുട്ടുമടക്കിയാൽ തുറക്കാത്ത വാതിലുകളില്ല, നീ വിരൽ ചൂണ്ടിയാൽ നീങ്ങാത്ത മലയുമില്ല. നിന്നിൽ കിടക്കുന്ന അഭിഷേകത്തോടെ നിന്റെ കൈകൊണ്ട് നീ നിലത്തടിച്ചാൽ, നിന്റെ കൈകൊണ്ട്, ഞാൻ വടി എന്ന് പറഞ്ഞിട്ടില്ല, കൈകൊണ്ട് നിലത്തടിച്ചാൽ പിരിയാത്ത കടലും ഇല്ല. ആമേൻ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! കാരണം എന്നാണെന്നറിയാമോ? ഞാൻ കയറേണ്ടടുത്ത് കയറി നിന്നിട്ടാ കൽപ്പിക്കുന്നേ. വചനം എന്താ പറയുന്നേ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, എൻ്റെ പൊന്നു കർത്താവ്, എന്തൊരു വാക്കാത്, ഞാൻ നിൽക്കുന്ന ഈ കൃപയിലേക്ക്, ഞാൻ നിൽക്കുന്ന ഈ കൃപയിലേക്ക് സ്തോത്രം. ഞാനിരിക്കുന്ന ഈ ചെയറിൻ്റെ പവർ അല്ല, പ്രൈം മിനിസ്റ്ററുടെ ചെയറിൻ്റെ പവർ. കാര്യം എന്താ? അദ്ദേഹം നിൽക്കുന്ന ആ പദവി വേറെ, ഞാൻ നിൽക്കുന്ന ഈ പദവി വേറെ. കാര്യം മനസ്സിൽ, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? അദ്ദേഹത്തെക്കാൾ ഞാൻ താഴ്ന്നതാണെന്നല്ല, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ താഴ്ന്നതാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് നിങ്ങൾ കാണുക, ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ പ്രൈം മിനിസ്റ്ററിലേക്ക് നിങ്ങളുടെ ചിന്ത കൊണ്ടുപോവുക. ഞാനിരിക്കുന്ന ചെയറിൻ്റെ പവർ വേറെ, അദ്ദേഹം ഇരിക്കുന്ന ചെയറിൻ്റെ പവർ വേറെ. കാര്യം എന്നാ? അദ്ദേഹം നിൽക്കുന്ന പദവിയുടെ പ്രത്യേകതയാത്. സെയിം വേ, അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാര്യവും, നമുക്കേ വിലയില്ലാതെ ഉള്ളൂ, നമുക്കേ വിലയില്ലാതെ ഉള്ളൂ. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ അതാ പൗലോസ് അവിടെ പറയുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഹല്ലേലൂയാ. പൗലോസ് നടന്നു പോകുന്ന സമയത്ത് കർച്ചീഫ് തൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ വീണാലും അവിടെ അത്ഭുതം നടക്കുന്നതിൻ്റെ കാരണം പുള്ളിയുടെ മഹത്വമോ പുള്ളി അത് ഉപയോഗിക്കുന്ന കർച്ചീഫിൻ്റെ ബ്രാൻഡിൻ്റെ വലിപ്പമോ ഒന്നുമല്ല, അദ്ദേഹം നിൽക്കുന്ന കൃപയുടെ മഹത്വമാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞില്ല, വീട് പോയി എവിടെയും മുങ്ങിയില്ല. പക്ഷെ ദൈവകൃപയുള്ള കുറെ എണ്ണം താമസിക്കുന്ന വീട് പോലും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് കവറായിരിക്കും എന്ന് പറഞ്ഞതുപോലെ, നീ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽ തിങ്സിൽ പോലും ദൈവത്തിന്റെ മഹത്വം തുടിക്കും. കൃപ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചാൽ, കൃപ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചാൽ, വചനം പറയുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കൃപയിൽ നീ പ്രവേശിച്ചോ, പിന്നെ നിനക്ക് പ്രവേശിക്കാൻ ദൈവം തന്ന വാഗ്ദത്തത്തിന്റെ ഒരു ഡോറുകളും നിന്റെ മുമ്പിൽ അടയത്തില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മ നിയോഗത്തോടുകൂടെ പ്രവചിച്ച് ദൈവം നമുക്കായി തുറന്നു എന്ന് പറഞ്ഞ വാതിലുകൾ തുറക്കുകയാണ്. ആമേൻ പറ. ആമേൻ പറ. ആമേൻ പറ. യൂട്യൂബിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ടൈപ്പ് ചെയ്യ് യേശുവിന്റെ നാമത്തിൽ. സൂമിലാണെങ്കിൽ നിങ്ങൾ ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ മാസം നിനക്ക് ഓപ്പൺ ആകും എന്ന് പറഞ്ഞതും അതിന്റെ മുന്നത്തെ വർഷം ഓപ്പൺ ആകും എന്ന് പറഞ്ഞതും ഈ ഡേറ്റ് വരെ ഓപ്പൺ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു കൃപയിൽ നീ പ്രവേശിച്ചതാ ഏറ്റവും വലിയ ഓപ്പണിംഗ്. ആ കൃപയിൽ നിന്നുകൊണ്ട് പറ, ഹേ, എനിക്ക് വേണ്ടി വാഗ്ദത്തത്തിൽ തുറന്നിട്ട വാതിലിനെ അടച്ച സകല ഇരുട്ടിന്റെ അധികാരത്തെ ഞാൻ റദ്ദ് ചെയ്യുന്നു. ആ വാതിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. അത് രാജ്യത്തിന്റെ വാതിലാണോ, യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. In Jesus' name. ആ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. എപ്പോഴാണ് ഇത് വർക്കൗട്ട് ആകുന്നതെന്നറിയാവോ? വിശ്വാസത്തെ നിൽക്കുമ്പോഴാ. വിശ്വാസത്തിൽ വർദ്ധിച്ചാൽ ഈ കൃപ വർദ്ധിക്കും, വിശ്വാസത്തിൽ ഡൗൺ ആയിപ്പോയാൽ ഈ കൃപയുടെ ആക്ഷൻ കുറയും. മനസ്സിലായോ? വിശ്വാസത്തിൽ നമ്മൾ ഡൗൺ ആയാൽ ഇതിൻ്റെ ആക്ഷൻ കുറയും. ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇനി മുമ്പോട്ട് പോകാം. മൂന്നാമത്തെ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞതാ, റോമർ കെഴുതിയിലേഖനം 5:3. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവകൃപയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവകൃപ വ്യാപരിച്ചാൽ നാം നിൽക്കുന്നവരായി മാറും. ഏത് കഷ്ടതയുടെ മധ്യത്തിലും നിൽക്കുന്നവരായി മാറും. മൂന്നാമത് വേഗത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. തീത്തോസ്. സമയം വേഗത്തിൽ മുമ്പോട്ട് ഓടുന്നു. സമയത്തിൻ്റെ മേൽ സ്വർഗീയ വേഗത വ്യാപരിച്ചു എന്നാണ് തോന്നുന്നത്. സമയം തീത്തോസ് 2:12 ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകും. തീത്തോസിന് എഴുതിയ ലേഖനം 2:12 വാക്യം പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. ഇവിടെ ഒരു വ്യക്തിയുടെ ചിന്ത പോകുന്ന പോക്ക് നോക്കിയേ, ഒരു വ്യക്തിയുടെ ചിന്ത മാറുന്നൊക്കെ നോക്കിയേ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ശ്രദ്ധിച്ചോ, ഇവിടെ കർത്താവിൻ്റെ ദാസന്മാര് പറയുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും. സാത്താനെ അത്രത്തോളം ഉയർത്തുന്ന ആരേലും ഉണ്ടോ? ഇവിടെ തീത്തോസ് അവിടെ തീത്തോസിന് ആ ലേഖനം അവിടെ എഴുതിയ സമയത്ത് ദൈവത്തിന് കൊടുക്കുന്ന ഉയർച്ചയുടെ വലിപ്പം കണ്ടു. മഹാദൈവവും, അവിടെ ദൈവമെന്ന് എഴുതിയാലും നമ്മൾ ദൈവമെന്ന് വായിക്കും. പക്ഷെ കൃപ പെരുകിയവൻ്റെ വാക്കിൽ വ്യത്യാസമുണ്ട്. ഞാനതാ പറഞ്ഞത്, ഞാൻ ആ വാക്കിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനതവിടെ വിടുക. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട്. ചിന്തയിൽ വരുന്ന വ്യത്യാസം. കൃപയിലൊരു വ്യക്തി മാറിയാൽ ഞാൻ എന്തിന് നിൽക്കുന്നു എന്നും എന്നെ എന്തിന് നിർത്തിയിരിക്കുന്നു എന്നും ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു എന്ന ചിന്ത എൻ്റെ നിന്ന് മാഞ്ഞു പോകത്തില്ല. കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് കൃപയിൽ കയറിയാൽ വർജനമുണ്ടാവും. വേണ്ടാത്തതിനെ എല്ലാം കളയും, വേണ്ടാത്ത ബന്ധം എല്ലാം കളയും, വേണ്ടാത്ത ചിന്ത എല്ലാം കളയും, വേണ്ടാത്ത സ്വഭാവം എല്ലാം കളയും, എന്ന് വേണ്ട നിനക്ക് വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാം നീ എടുത്ത് കളയും. ഞാൻ അവിടെ അങ്ങ് നിർത്തുക. ആമേൻ. വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും, ശ്രദ്ധിക്കുക, സുബോധത്തോടും. അവൻ്റെ ആരാധനയ്ക്കകത്ത് ഒരു ബോധം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. അവൻ്റെ ആരാധനയ്ക്കകത്തൊരു ബോധം ഉണ്ടാവും. അവൻ്റെ ജീവിതത്തിലൊരു ബോധം ഉണ്ടാവും.
അവൻ്റെ ബുദ്ധിയെയോ ബോധത്തെയോ മറയ്ക്കാൻ ഒരാകാശ ശക്തിയും ഇറങ്ങി വരുമെന്ന് ഇവിടെ ഒരു കർത്തൃദാസന്മാരും പറയുന്നില്ല. പക്ഷേ നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ ഓർമ്മയെ മറയ്ക്കുന്നത്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതമാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, നിങ്ങളുടെ ജോലിയിലാകട്ടെ, നിന്റെ ഓർമ്മയെ മറയ്ക്കുന്നത്, നിന്റെ ബോധത്തെ മറച്ചു കളയുന്ന മറ്റെന്തെങ്കിലും ഒന്ന് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഇൻഫ്ലുവൻസിനെ ഞാൻ ശാസിക്കുന്നു. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കൃപയിലേക്ക് വിളിച്ച് എന്തിനാണെന്നറിയാവോ? തളർത്താനല്ല, വളർത്താനാ. പറഞ്ഞേ, എന്നെ വളർത്താനാ അപ്പ എടുത്തേന്ന് പറഞ്ഞേ. എൻ്റെ യേശു എന്നെ വളർത്താനാ എടുത്തേന്നൊന്ന് പറഞ്ഞേ. ആമേൻ. നമ്മൾ വളരുമായിരുന്നോ? നിങ്ങൾ പറ, വളരുമായിരുന്നോ? വളരത്തില്ല. നിന്നെ ദൈവം എടുത്തില്ലായിരുന്നെങ്കിൽ ദൈവം നീ വളരത്തില്ല കുഞ്ഞെ. നിങ്ങളിപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ, നിങ്ങളിപ്പോൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജനിച്ചു വളർന്നു എന്ന് തന്നെ വെച്ചോ, പക്ഷെ ദൈവം എടുത്തില്ലെങ്കിൽ, ദൈവം നമ്മളെ ശിക്ഷിച്ചില്ലെങ്കിൽ, ദൈവം നമ്മളെ പരിപാലിച്ചില്ലെങ്കിൽ, ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ചില്ലെങ്കിൽ, ദൈവം ബാലശിക്ഷ തന്നില്ലായിരുന്നെങ്കിൽ, തമ്പുരാൻ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, എൻ്റെ അനുഭവം വെച്ച് പറയാം, തമ്പുരാൻ എന്നെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വളരൂല, ഞാൻ അങ്ങനെ തന്നെ ഇരുന്നേനെ. എന്നെ ഒന്നാന്തരമായിട്ട് കർത്താവ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിനകത്തൂടെ. അതൊക്കെ തന്നെ ഇവിടെ വരെയെങ്കിലുമൊക്കെ എത്താനുള്ള കാരണം. ഹല്ലേലൂയ. ആ ദൈവം എടുത്തില്ലെങ്കിൽ നീ വളരത്തില്ല കുഞ്ഞെ. നിനക്ക് ബുദ്ധിയുണ്ടോ? സമർത്ഥ്യമുണ്ടോ? കഴിവുണ്ടോ? വിദ്യാഭ്യാസമുണ്ടോ? ദൈവം എടുത്തില്ലെങ്കിൽ വളരൂല. ദൈവം എടുത്തില്ലെങ്കിൽ വളരത്തില്ല. ദൈവം എടുക്കാൻ വിട്ടുകൊടു. നിന്റെ ജീവിതം വിട്ടുകൊടുക്ക്, കർത്താവിന് വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് നമ്മുടെ ജീവിതമൊക്കെ കൊണ്ട് വെച്ചു കൊടുത്തതല്ലേ, നമ്മുടെ മനസ്സ് കൊണ്ട് വെച്ചു കൊടുത്തതല്ലേ, നമ്മുടെ സമയം കൊണ്ട് വെച്ചു കൊടുത്തതല്ലേ, സാമ്പത്തികം കൊണ്ട് വെച്ചു കൊടുത്തതല്ലേ, അവരതെടുത്തു, നിന്നെ എടുത്തില്ലല്ലോ. എടുത്തോ? എടുത്തില്ല. എന്നാൽ പിന്നെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തതായി ഒരുപക്ഷെ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. വിട്ടുകൊടുക്ക്. അവൻ്റെ കയ്യിലേക്ക് കയറിയാൽ അറിയാം വില എന്നാന്ന്. ഞങ്ങൾ പണ്ട് ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത്, സ്ട്രീറ്റിലൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുമായിരുന്നു, നല്ല ഒന്നാന്തര സാധനം ചിലപ്പോൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഞാനിപ്പോഴും സ്ട്രീറ്റ് സെല്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വ്യക്തിയാണ്. സ്ട്രീറ്റിലിരിക്കുന്ന വ്യക്തികളെ നോക്കി അവർക്ക് ചിലപ്പോൾ ഒരു സെയിൽ, അവർ സാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വിളിക്കും. അവർക്ക് നമ്മുടെ ഒരു 10 രൂപയുടെ 20 രൂപയുടെ സാധനം ചിലപ്പോൾ ഒരു പെന്നായിരിക്കും. നിങ്ങളുടെയും കണ്ണുമ്പിൽ കൂടെ പോവും അതുപോലെയൊക്കെ ആൾക്കാർ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി വരത്തില്ല, എന്നാൽ പോലും നമ്മൾ അവർ 20 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 50 രൂപ കൊടുത്തോ അത് മേടിക്കും. അവർ പറയുന്ന വില കൊടുക്കും. ചിലപ്പോൾ ആ വില കടയിൽ കയറിയാൽ ആ വില കാണത്തില്ല, എന്നാലും ആ വില കൊടുത്ത് മേടിക്കും. എന്തിനാണെന്നറിയാവോ? അവരെ സപ്പോർട്ട് ചെയ്യാനാ. ഇതുപോലെയൊക്കെ വഴിയെറുമ്പിലൊക്കെ ഇരുന്നവരെയല്ലേ കർത്താവ് കരുണയോടെ തൊട്ടേ. ഇവിടെ കൃപ നമ്മുടെ മേൽ കയറിക്കഴിഞ്ഞാൽ എന്തോ ആയിപ്പോയി എന്നുള്ള ഭാവമല്ല വരുന്നത്, താഴേക്ക് വരും, താഴേക്ക് വരും. വൃക്ഷത്തിൻ്റെ ഫലം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വൃക്ഷത്തിനകത്ത് മാങ്ങാമരത്തിൽ മാങ്ങ ഒത്തിരി കായ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മാങ്ങാമരം കയറി അങ്ങ് മേളിലോട്ട് നിൽക്കും, മാങ്ങയൊക്കെ എഴുന്നേറ്റ് നിൽക്കുമോ? ഇല്ല. ആ സാധനം താഴേക്ക് ഇങ്ങനെ നീട്ടിത്തരും, താഴേക്ക് കുനിയും, 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 കുനിയും. ഫലം വർദ്ധിക്കുന്ന അനുസരിച്ച് കുനിയും, ഫലം വർദ്ധിക്കുന്ന അനുസരിച്ച് കുനിയും, കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് കുനിയണം, അഭിഷേകം വർദ്ധിക്കുന്ന അനുസരിച്ച് കുനിയണം, ദൈവകൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് കുനിയണം സാറേ. ഹല്ലേലൂയാ. ശുശ്രൂഷയിൽ ഭയങ്കര മാറ്റു കാണും. പക്ഷേ ആദ്യ കാലങ്ങളിൽ നീ എങ്ങനെയായിരുന്നു എന്നോർത്ത് ആ പദവിയിലേക്ക് നീ ആത്മാവിൽ താഴ്ന്നു വരണം. താഴ്മയുള്ളവനോ ദൈവം കൃപ വർദ്ധിപ്പിക്കും, താഴ്മയുള്ളവനോ ദൈവം കൃപ വർദ്ധിപ്പിക്കും. പണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു സന്ദേശം കൈമാറാനുള്ള ഒരു കൃപ കർത്താവ് ഇട്ടിട്ടുണ്ടെങ്കിൽ കയറി അങ്ങ് നെളിയരുത്, താഴണം. എന്തിനാണെന്നറിയാമോ? രണ്ടാമത് ഒരു പങ്കും കൂടെ കർത്താവിന് തരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ശലോമോന് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി തല ഇങ്ങനെ വെച്ചു കൊടുത്തെങ്കിൽ ദൈവം എങ്ങനെ അദ്ദേഹം എങ്ങനെ അഭിഷേകം ചെയ്യുമായിരുന്നു? തല കുനിച്ചാ കൊടുത്തെ. അഭിഷേകം വീഴണോ? തല കുനിയണം. ഹല്ലേലൂയ. ഞാൻ അവിടെ അങ്ങ് വീടുവാ, ഞാൻ സംസാരിച്ച പിന്നെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഞാൻ ഈ സ്ത്രീ സെല്ലേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്.
നമുക്ക് ആ തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതെടുത്താലേ നമുക്ക് ഉയർച്ചയുള്ളൂ. എന്നാൽ അതേ സാധനം അവരുടെ കയ്യിൽ ഇരിക്കുന്ന നല്ല ഒന്നാന്തര സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. അന്നേരം ഞങ്ങൾ പറയുന്നൊരു പറച്ചിലുണ്ട്, ഇതേ സാധനം കണ്ണാടിക്കൂട്ടിൽ കയറിക്കഴിഞ്ഞാൽ, കണ്ണാടിയിട്ട ചില്ലുകൂട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ, ചില്ലിട്ട കടക്കകത്ത് കയറിക്കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം മിനിമം 150 രൂപ കൊടുക്കാതെ അവിടുന്ന് മേടിച്ചിറങ്ങാനൊക്കത്തില്ല. ഇവരുടെ കയ്യിൽ ഇരുന്ന അതേ സാധനം തന്നെയാണ്, അതേ സാധനം ചില്ലിട്ട കടയ്ക്കകത്തേക്ക് ഇവരുടെ നിന്ന് മേടിച്ച അയാൾ അതിനകത്ത് കൊണ്ടുവച്ച സാധനമാണെങ്കിൽ പോലും മിനിമം 100 രൂപ കൂടുതൽ കൊടുക്കാതെ ആ സാധനം കിട്ടത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിപ്പോൾ വായിച്ച വാക്ക്. ഭക്തി, ദൈവം നമ്മളെ ശാസിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ദൈവം എടുത്താലേ നമുക്കൊരു വളർച്ചയുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നമ്മുടെ ജീവിതം വിട്ടു കൊടുക്കുന്നതാണ് നല്ലത്. കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. പലരും ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ അതിനെ നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗവും അങ്ങ് വിടുന്നു. മൂന്നാമത് ഞാൻ പറഞ്ഞു, ദൈവകൃപയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നാലാമത്തെ കാര്യം കൂടെ വായിച്ചിട്ട് യോ സമയം അങ്ങ് പോയി. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തുക. പത്രോസിൻ്റെ 1 ലേഖനം, അല്ലെങ്കിൽ ആ മെസ്സേജിന് ഒരു കംപ്ലീഷൻ ഉണ്ടാകത്തില്ല. പത്രോസ് എഴുതിയ 1 ലേഖനം 3:18, അതിൻ്റെ 18 വാക്യം, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, കൃപയിൽ ഒരു വ്യക്തി കയറിക്കഴിഞ്ഞാൽ അവന് വളർച്ചയുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്തൊരു പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ പ്രസംഗം നിന്റെ ആത്മാവിനകത്തേക്ക് കയറുന്ന എന്തിനാണെന്നറിയാമോ? ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ദൈവം ദീർഘക്ഷമയോടെ നോഹയുടെ കാലത്ത് നോഹ പെട്ടകം പണിത് തീർക്കുന്നതുവരെ ദൈവം വെയിറ്റ് ചെയ്തതുപോലെ ആർക്കൊക്കെയോ വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്യുക. വചനത്തിന് ക്ഷാമമില്ല, ദൂതുകൾക്ക് ക്ഷാമമില്ല, പ്രവചനങ്ങൾക്ക് ക്ഷാമമില്ല. പക്ഷേ രൂപാന്തരമുണ്ടാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന സമയം വരെയും സ്വർഗം കാത്തിരിക്കുകയാണ്. ഇപ്പോഴും വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് പോയ ചിലരോട്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുറകിലേക്ക് പോയ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിനക്കായി കാത്തിരിക്കുകയാണ്. കാര്യമെന്താ? നിനക്കൊരു പെട്ടകമുണ്ട്, നിനക്കായി ഒരുക്കിയ പെട്ടകമുണ്ട്. പെട്ടകത്തിനകത്ത് നീ കയറിയാൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. നിന്റെ സമൂഹത്തിൽ പലർക്കും പലതും സംഭവിച്ചേക്കാം, പക്ഷെ പെട്ടകത്തിനകത്ത് കയറുന്ന നിനക്ക് ഒരു മഹാരക്ഷയുണ്ട്, ഒരു വളർച്ചയുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്. ആ പെട്ടകത്തിനകം ജീവന്റെ പെട്ടകമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ആ ജീവന്റെ പെട്ടകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് 1-2 കാര്യം ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ കൃപയുടെ അളവിലേക്കുള്ള ഒരു വലിയ വളർച്ചയിലേക്ക്. ദൈവം ആരെയൊക്കെയോ ഇന്ന് അഭിഷേകം ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കൃപയിൽ കയറിയാൽ ഒരു ഉയർച്ചയുണ്ട്, കൃപയിൽ കയറിയാൽ ഒരു വളർച്ചയുണ്ട്, കൃപയിൽ നിൽക്കുന്നവൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസമുണ്ട്, കൃപയിൽ നിൽക്കുന്നവൻ്റെ പ്രത്യാശയ്ക്ക് വ്യത്യാസമുണ്ട്, കൃപയിൽ നിൽക്കുന്നവൻ്റെ സംസാര രീതിക്ക് വ്യത്യാസമുണ്ട്. വിട്ടുകൊടുക്ക നിന്റെ ലൈഫ്, വിട്ടുകൊടുക്ക ദൈവകരങ്ങളിലേക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് ടേക്ക് ഓവർ ചെയ്യുന്ന സമയമാണ്. നിന്റെ ലൈഫിൽ അടഞ്ഞ വാതിലുകളെന്ന് തന്നെ പറയുമ്പോൾ കർത്താവ് ആരോടൊക്കെയോ പറയുന്നു, നീ കൃപയിൽ പ്രവേശിച്ച ഒരു വ്യക്തിയാണോ, നിനക്ക് മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല. ആ ദൈവകൃപയുടെ പുതപ്പ് നിങ്ങളുടെ മേൽ ദൈവം ഇടുന്നു.
ദൈവമിടുന്നു. ദൈവകൃപയുടെ പുതപ്പ് ഒരു ശക്തിയായി നിന്റെ മേൽ, ഒരു സൗഖ്യമായി അത് ദൈവാത്മാവിടുന്നു. അത് വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ, അത് ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലാണ് ആ ഗ്ലോറിയുടെ കവറേജ് വെളിപ്പെടുന്നത്. Come on, in the name of Jesus, ആ ഗ്ലോറിക്കകത്തേക്ക് പ്രവേശിക്കുക, ആ ഗ്ലോറിക്കകത്തേക്ക് പ്രവേശിക്കുക. റഖമ എൻറ്റസൊലേ സിറിയോഗ പെലോഷ ബിസിഖോനി ഖനബോഗോസിയന്തിറ റെന ബസിഖോറിഡിയാസ് ഡിലിറ്റോബ ചൂട്ട പാപ്പ പാപ്പ കറ്റെസാറ. ഇൻ ജീസസ് നെയിം, ഈ സമയം എന്തൊക്കെയോ ചില കെട്ടുകൾ സ്വർഗമാത്മാവിൽ അഴിക്കുന്നു. ഞാൻ വ്യക്തമായി അതിൻ്റെ സ്പിരിറ്റിൽ തിരിച്ചറിയുകയാണ്. ആത്മാവിൽ ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നെ കൃപയിൽ നിർത്തത്തില്ലെന്ന് പറയുന്നത്, നിന്നെ വിശ്വസിപ്പിക്കത്തില്ലെന്ന് പറയുന്നത്, വിശ്വാസത്തിലൂടെ സ്വീകരിക്കേണ്ട വിടുതൽ നിന്നെ അനുവദിക്കത്തില്ലെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായത്, പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായത്, ആരുടെയൊക്കെയോ ലൈഫിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ചില വ്യക്തികൾ ആത്മാവിൽ ഞാൻ കാണുന്നു. നിന്നെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരു പുതിയ പുതപ്പ് നീ ആഗ്രഹിക്കുന്നില്ലേ? ഒരു പുതിയ കൃപ നീ ആഗ്രഹിക്കുന്നില്ലേ? ഒരു പുതിയ ശക്തി നീ ആഗ്രഹിക്കുന്നില്ലേ? This is the right time to choose the power of God. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അരികിൽ നിൽക്കുമ്പോൾ നിനക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് അത് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, come on, this is the time to choose the power of God. This is the time to receive the heavenly power of God. This is the time of the heavenly intervention. Komo kota sikita kuya rabikata. In the mighty name of Jesus. Come on. El baka uya sina power. You are shora. Entaro. In the name of Jesus. Holy name. Pidave janathe njan avadutha kayilekku vittu tharukayanu. Valiya deiva mahathwam njangada madhyathil. അവിടുന്ന് വെളിപ്പെടുത്തുന്ന മഹാസ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ജനത്തോട് അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. വലിയ ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ചതിനായി സ്തോത്രം. അപ്പാ, ഇന്ന് ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകം ഇന്ന് രാത്രി നടക്കാനിരിക്കുന്ന ടങ്സ് പ്രെയറിലും വലിയ ദൈവകൃപ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന സകലരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിച്ച, കർത്താവ് ഇവരെ സ്പർശിച്ച, കർത്താവ് ഇവരുടെ മേൽ പകർന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങളെല്ലാം ഈ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ദൈവം വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം 6:30 നടക്കുന്ന ഞങ്ങളുടെ നിത്യവും നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും 2 നേരവും ദൈവവചനം കേൾക്കാനുള്ള മഹത്തായ അനുഭവം ഈ ചാനലിൽ പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഇതിനു മുന്നേ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ കാണുന്നത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സന്ദേശം ദയവായി മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കും, അനുഗ്രഹിക്കും, ബലപ്പെടുത്തും. അടുത്ത ദിവസം കാണുന്നതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഇന്ന് രാത്രി 10 മണി മുതൽ 11 മണി വരെ നമുക്ക് ടങ്സ് പ്രെയർ ഉണ്ട്. 3 ദിവസം, ഇന്ന്, നാളെ, മറ്റന്നാൾ, വെള്ളി, ശനി, ഞായർ, 3 ദിവസങ്ങളിൽ രാത്രി 10 മണി മുതൽ 11 മണി വരെ ആമേൻ സൂമിലും യൂട്യൂബിലുമായിട്ട് 1 മണിക്കൂർ അന്യഭാഷയിലുള്ള പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾ താല്പര്യമുള്ള എല്ലാവരും ഇതേ ലിങ്കിൽ, ഇതേ ഐഡിയിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ
ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി കഴിയുന്നതാണെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഐ ഡി കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരോടും കൂടെ ഈ സ്പെഷ്യൽ പ്രെയറിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ രാജു ബ്രദർ ഇന്നത്തെ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹമാക്കിയതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ശേഷം ഞാൻ ആശീർവാദം പറയും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ഇന്നത്തെ കൃപാവർഷത്തിന്റെ വചനത്തിൽ ഞങ്ങൾ എല്ലാവരും കർത്താവേ ഇടപെട്ടതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കേൾക്കുന്ന വചനങ്ങളിലെ ഞങ്ങൾ കർത്താവേ കൃപാസ്ഥാനത്തിൽ ഞങ്ങൾ പുതിയതിനെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കർത്താവേ യൂട്യൂബിലും ജൂം മീറ്റിംഗിലും പങ്കുവരുന്ന എല്ലാവരും കർത്താവേ ഇന്നത്തെ കേട്ട വചനത്തിൽ കൂടി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ബലപ്പെടുത്തിയതിനെ സ്തോത്രം. കർത്താവേ, ഇതുവരേക്ക് കേൾക്കാത്ത ഒരു ആത്മാവിന്റെ വചനം ഞങ്ങൾ ഇന്ന് കേട്ടല്ലപ്പ. ആ കൃപാസ്ഥാനത്തെ കുറിച്ച് ഞങ്ങൾ അറിയപ്പെടേണ്ടതാണ്. ഇടയാക്കിയതിനാൽ സ്തോത്രം. ദാസനിൽ കൂടിയ കർത്താവെ അങ്ങ് ഇടപെട്ടതിനാൽ സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവെ ഇന്ന് കർത്താവെ എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ അവണ്ണം തന്നെ കർത്താവെ 10 മണിക്കുള്ള കഥ കഥ അന്യഭാഷയുടെ പ്രാർത്ഥന വേണ്ടി എല്ലാവരും ഒരുക്കത്തോടെ ഒരുപോലെ കർത്താവെ ആത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കഥവെ കടന്നു വരുവാ എല്ലാ പങ്കുചേരുമാറകണ്ടത്തക്കണ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷയില്ലാത്തവരെല്ലാവരും അന്യഭാഷയിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥവേ ആത്മാവിന്റെ നിറവോടിയായിരിക്കട്ടെ പച്ചാ സ്വർഗ്ഗപിതാവേ. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഥ ദാസനെയും കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കഥവ ആദ്യം തൊട്ട് അവസാനം വരെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലായി പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടും അങ്ങനെ സംസാരിച്ചതിനെ സ്തോത്രം. ബലപ്പെടുത്തിയതിനെ സ്തോത്രം. യേശു കൃഷ്ണന്റെ ധന്യനാമത്തിന് പിതാവേ, ആമേൻ, 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 ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത സകല ദൈവ മക്കളോടും നാം കേട്ടതായ കർത്താവിൻ്റെ ജീവനുള്ള തിരുവെഴുത്തിനോടുകൂടെയും കർത്താവിൻ്റെ സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്ന് രാത്രി നടക്കുന്ന ടങ്സ് പ്രെയറിനോടുകൂടെയും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മീറ്റിങ്ങിനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും അരുമനാഥൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് യേശു ക്രിസ്തു മൂലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.